നമസ്കാരം. ഇത് കൊല്ലം താലൂക്ക് കച്ചേരി ജംഗ്ഷനിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രമാണ്. സ്ഥലം MLAയും സിനിമാ നടനുമായ മുകേഷിൻ്റെ പേര് വലിയ അക്ഷരത്തിൽ കൊത്തിവെച്ചിരിക്കുന്നത് കാണുമ്പോൾ ഇത് പണിതത് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ നിന്നെടുത്ത് കൊണ്ടുവന്നതാണെന്ന് തോന്നുന്നത് സ്വാഭാവികം. എന്നാൽ അങ്ങനെയല്ല. എങ്ങനെയോ അബദ്ധം പറ്റി കൊല്ലത്തെ ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചു വിട്ടയാളാണ് മുകേഷ് ബാബു എന്ന MUKESH. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യകാല പ്രവർത്തകരിൽ ഒരാളായിരുന്നു മുകേഷിൻ്റെ അച്ഛൻ O. മാധവൻ. അദ്ദേഹം അറിയപ്പെടുന്ന നാടക പ്രവർത്തകനും പൊതുപ്രവർത്തകനുമൊക്കെയായിരുന്നു. അദ്ദേഹം ജനസമ്മതനുമായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം 18 കൊല്ലം വടക്കേവിള പഞ്ചായത്ത് പ്രസിഡന്റായി തുടർന്നു. മകൻ മുകേഷും O. മാധവനെ പോലെയാണെന്ന് പാവം കൊല്ലത്തെ വോട്ടർമാർ തെറ്റിദ്ധരിച്ചതാണ് അവർക്ക് വിനയായത്. ഇക്കഴിഞ്ഞ 5 കൊല്ലക്കാലം മണ്ഡലത്തിൽ പറയത്തക്ക വികസന പ്രവർത്തനങ്ങളൊന്നും ചെയ്തില്ലെന്ന് മാത്രമല്ല, തങ്ങളുടെ MLAയെ കാണണമെങ്കിൽ വോട്ടർമാർക്ക് മുകേഷ് അഭിനയിച്ച ഏതെങ്കിലും സിനിമ കാണണമെന്ന സ്ഥിതിയുമായി. ഈ കാണുന്ന വെയ്റ്റിംഗ് ഷെഡ് MLA ആയ മുകേഷിൻ്റെ 2019-20 ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ചതാണ്. പിണറായിയോടൊപ്പം മുകേഷും ഞെളിഞ്ഞിരിക്കുന്ന ചിത്രമൊക്കെ വെച്ച ഈ വെയ്റ്റിംഗ് ഷെഡിൻ്റെ അനാവശ്യ മോടി പിടിപ്പിക്കലിനു വേണ്ടി ചിലവായത് ലക്ഷങ്ങളാണ്. ഇവരെയൊക്കെ വോട്ട് കുത്തി ജയിപ്പിക്കുന്നതും പോരാഞ്ഞിട്ട് കാലങ്ങളോളം ഇവരുടെയൊക്കെ പേരും പടവും കൂടി കാണാൻ വിധിക്കപ്പെട്ട പൊതുജനങ്ങൾ ഇതൊക്കെ കാണുമ്പോൾ തലയിൽ കൈവച്ച് പ്രാകുമെന്നുറപ്പ്. 4 ഇരുമ്പ് പൈപ്പും 2 തുണ്ട് അലുമിനിയം ഷീറ്റും ഇട്ട് വെയ്റ്റിംഗ് ഷെഡ് പണിയുമ്പോൾ അതിൻ്റെ മുകളിലും നാണമില്ലാതെ എഴുതി വയ്ക്കും MLAയുടെ പേര്. മുകേഷിൻ്റെ ഈ അല്പത്തരവും ഇതുപോലെയുള്ള ധൂർത്തം കാണുമ്പോൾ കൊല്ലത്തുകാർ ചോദിക്കുന്നത് ഇങ്ങനെയാണ്: എന്തിനാ മുകേഷെ ആ മാധവേട്ടനെ ഇനിയും പറയിപ്പിക്കുന്നത്? തനിക്ക് അറിയാവുന്ന പണിയെടുത്താൽ പോരെ. അല്ല, ചോദിക്കുന്നവരെ കുറ്റം പറയാനും പറ്റില്ല. കാരണം അതുമാതിരി പണിയല്ലേ പഹയൻ കാണിച്ചു വെച്ചിരിക്കുന്നത്.